ഹായ് ഫ്രണ്ട്സ്, ടെക്കോണോ മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാം എല്ലാവരും ഡെയിലി കാണുന്ന ഒരു കാര്യമാണ് റോഡരികിലും സബ്സ്റ്റേഷനുകളിലും അങ്ങനെ പലയിടങ്ങളും നമ്മൾ ഈ സാധനം തുറന്നു നോക്കിയാലും ഒക്കെ കാണുന്ന ഒരു സാധനമാണ് ട്രാൻസ്ഫോമർ എന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നതും ട്രാൻസ്ഫോമറിനെ പറ്റിയാണ്. കാരണം ട്രാൻസ്ഫോമർ ഒരു ചില്ലറക്കാരനല്ല, കാരണം ഒരു കാലത്തെ ഒരു ട്രെൻഡിങ് ഇന്നോവേഷൻ അല്ലെങ്കിൽ വലിയൊരു കണ്ടുപിടുത്തമായിരുന്നു ട്രാൻസ്ഫോമർ. അതായത് ഇന്നും നമ്മുടെ വയർലെസ് ചാർജിങ് എന്നൊക്കെ കൺസെപ്റ്റുകൾ വിടുന്നുകൊണ്ടിരിക്കുന്നതും ആ ട്രാൻസ്ഫോമർ എന്ന ഒരു പ്രിൻസിപ്പിളിൽ നിന്നാണ്. കാരണം ട്രാൻസ്ഫോമർ എന്ന് പറയുമ്പോൾ അറിയാൻ തന്നെ ഒരു കോണ്ടാക്ട് ഇല്ലാതെ, ഒരു ഫിസിക്കൽ കോണ്ടാക്ട് ഇല്ലാതെ എങ്ങനെ വൈദ്യുതി ട്രാൻസ്ഫർ ചെയ്യുന്നു എന്നതാണ് ട്രാൻസ്ഫോമർ. അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതിന് മുമ്പ് നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ വീഡിയോ അപ്പം ലഭിക്കുന്നതിന് വേണ്ടി ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തിയേക്കാം. ഈ വീഡിയോയിൽ ഞാൻ മാക്സിമം നമ്മുടെ ട്രാൻസ്ഫോമറിൻ്റെ ടെക്നിക്കാലിറ്റിയിലേക്ക് പോകാതെ സാധാരണക്കാർക്കും എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും നമ്മൾ സ്കൂൾ കാലങ്ങളിൽ തൊട്ട് പഠിക്കുന്നതാണ് ട്രാൻസ്ഫോമറിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. പ്രിൻസിപ്പിൾ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ അല്ലെങ്കിൽ ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, ഈ ഒരു പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് ഒരു ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യുക. അതുതന്നെയാണ് അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. അപ്പോൾ എന്താണ് അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് നമുക്ക് ആദ്യം തന്നെ നോക്കാം. ഒരു ട്രാൻസ്ഫോമറെ പറ്റി പറയുമ്പോൾ ആദ്യം തന്നെ നമുക്ക് മനസ്സിലാവേണ്ടത് ട്രാൻസ്ഫോമറിൽ മൂന്നേ മൂന്ന് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. ആദ്യത്തേതാണ് പ്രൈമറി വൈൻഡിങ്, രണ്ടാമത്തെ സെക്കൻഡറി വൈൻഡിങ്, മൂന്നാമത്തെ ഒരു മെറ്റാലിക് കോർ, ലാമിനേഷൻ കോർ എന്ന് പറയും. ഈ മൂന്ന് സാധനം വെച്ചാണ് ഒരു ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ മൂന്ന് സാധനത്തിൻ്റെ പ്രത്യേകത, അതായത് ഓരോ സാധനത്തിൻ്റെ ഇമ്പോർട്ടൻസും അതിൻ്റെ യൂസും എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. ആദ്യം പറഞ്ഞു പ്രൈമറി ഒരു വൈൻഡിങ് ഉണ്ടെന്ന്. ആ പ്രൈമറി വൈൻഡിങ് എന്ന് പറയുന്നത് നമ്മൾ എവിടെ ഇൻപുട്ട് കൊടുക്കുന്നോ, ഇൻപുട്ട് സപ്ലൈ കൊടുക്കുന്നോ, അതിനെയാണ് നമ്മൾ പ്രൈമറി വൈൻഡിങ് എന്ന് പറയുന്നത്. എവിടെ നമ്മൾ ലോഡ് കണക്ട് ചെയ്യുന്നോ അതിനെയാണ് നമ്മൾ സെക്കൻഡറി വൈൻഡിങ് എന്നും പറയുന്നത്. ഇനി പ്രൈമറി വൈൻഡിങ്ങിൻ്റെ ഉപയോഗം എന്താണ്? നമ്മൾ പറയുന്നത് തന്നെ നമ്മുടെ എ സി സപ്ലൈ കൊടുക്കുന്നതാണ് പ്രൈമറി വൈൻഡിങ്. ഇതൊരു കോയിലാണ് കരുതുക. ഇതിൽ നമ്മൾ കൊടുക്കുന്നതാണ് പ്രൈമറി സപ്ലൈ കൊടുക്കുകയും അത് പ്രൈമറി വൈൻഡിങ്ങിലും കൂടെ കയറി വരികയാണ് ചെയ്യുക. അപ്പോൾ ഒരു സപ്ലൈ ഇതിലെ വരുമ്പോൾ, ഒരു കറണ്ട് പ്രൈമറി കറണ്ട് ഇതിലെ പാസ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ഫ്ലക്സ് ഉണ്ടാകും. ഫ്ലക്സ് ഇങ്ങനെ ഉണ്ടാകും, ഇതിലൊരു കറണ്ട് പോകുമ്പോൾ ഇവിടെ ഒരു ഫ്ലക്സ് ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ പ്രിൻസിപ്പിൾ അനുസരിച്ച് ഒരു കറണ്ട് വയറിംഗ് കോയിലിൽ കൂടെ കറണ്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ഫ്ലക്സ് ഉണ്ടാകും. അതാണ് ആ തിയറി പറയുന്നത്. അപ്പോൾ ഇത്രയാണ് പ്രൈമറി വൈൻഡിങ്ങിൻ്റെ ജോലി. പ്രൈമറി സപ്ലൈ വരുമ്പോൾ ഇവിടെ ഒരു കറണ്ട് പോവുകയും അതിലൂടെ ഫ്ലക്സ് ഉണ്ടാവുകയും ചെയ്യുന്നു. എന്നാൽ അപ്പോൾ ഇനി സെക്കൻഡറി കോയിൽ വന്നു. സെക്കൻഡറി കോയിൽ ഇതുപോലെ ഇവിടെയാണ്. ഇത് നമ്മൾ ഒരു ഗ്യാപ്പിലായിരിക്കും ഇരിക്കുക. അപ്പോൾ സെക്കൻഡറി കോയിലിൻ്റെ ഇങ്ങോട്ട് വെച്ച് കഴിയുമ്പോൾ സെക്കൻഡറി കോയിലിൻ്റെ വൈൻഡിങ് എന്ന് പറയുന്നത് നമ്മൾ ലോഡിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഭാഗമായിരിക്കും സെക്കൻഡറി വൈൻഡിങ്. അതുപോലെ തന്നെ സെക്കൻഡറി വൈൻഡിങ്ങിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് ഈ പ്രൈമറി വൈൻഡിങ് ഉണ്ടാക്കുന്ന ഫ്ലക്സ്, പ്രൈമറി വൈൻഡിങ് ഇങ്ങനെ ഫ്ലക്സ് ഉണ്ടാക്കുകയും ആ ഫ്ലക്സിനെ കട്ട് ചെയ്യുക എന്നതാണ് സെക്കൻഡറി വൈൻഡിങ്ങിൻ്റെ ഉപയോഗം. ആ ഫ്ലക്സിനെ ഇതിൽ കട്ട് ചെയ്യുമ്പോൾ ഇവിടെ ഒരു EMF ഉണ്ടാവുകയും ഇവിടെ ഒരു കറണ്ട് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫ്ലക്സ് ഉണ്ടാകുന്നു എന്ന് പറഞ്ഞല്ലോ, അതായത് പ്രൈമറി കോയിൻ വൈൻഡിങ് കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ഫ്ലക്സ് ഉണ്ടാകും. ആ ഫ്ലക്സ് ഉണ്ടാകുന്ന എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഉണ്ട്. ഇതനുസരിച്ചാണ് നമ്മുടെ ആ ഫ്ലക്സിൻ്റെ ഡയറക്ഷൻ പറയുക. കാരണം നമ്മുടെ ഇത് വിരലുകൾ നമ്മുടെ കോയിൽ വൈൻഡിങ് ആണ് നിൽക്കുക, കറണ്ട് പോകുന്ന പാത്താന്ന് വിചാരിക്കുക. ഇപ്പോൾ ഇങ്ങനെ കറണ്ട് വന്ന് ഇങ്ങനെ പോവുക, അങ്ങനെയാണെങ്കിൽ നമ്മുടെ തമ്പായിരിക്കും ആ ഫ്ലക്സ് പോകുന്ന ഡയറക്ഷൻ പറയുന്നത്. അതാണ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ കേളിംഗ് ഫിംഗേഴ്സ് പോയിന്റ് ചെയ്യും എന്താണ് നമ്മുടെ ഫ്ലോ ഓഫ് കറണ്ടും നമ്മുടെ തമ്പ് പോയിന്റ് ചെയ്യും ഡയറക്ഷൻ ഓഫ് ഫ്ലക്സും. ഈ രീതിയിലാണ് നമ്മുടെ ഫ്ലക്സിന്റെ ഡയറക്ഷൻ വരിക. അപ്പം നമ്മുടെ പ്രൈമറി ഇങ്ങനെയാണെങ്കിൽ തന്നെ ഇതിന്റെ കറണ്ട് പാത്ത് ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫ്ലക്സ് എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും ഉണ്ടാകുക. അതുകൊണ്ട് തന്നെയാണ് സെക്കൻഡറി ഇവിടെ വരുമ്പോൾ ഇത് കട്ടാകുന്നത്. അതായത് ഒരു കറണ്ട് കാരിയിങ് കണ്ടക്ടറിലൂടെ കറണ്ട് പോകുമ്പോൾ അവിടെ ഫ്ലക്സ് ഉണ്ടാകുകയും ആ ഫ്ലക്സ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ EMF ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. പക്ഷേ അപ്പം നമ്മുടെ മൂന്നാമത്തെ ഭാഗം, അതായത് മെറ്റാലിക് ലാമിനേറ്റിക് കോർ, അതിൻ്റെ ഉപയോഗത്തിനും പറഞ്ഞില്ലല്ലോ. അപ്പം അതിൻ്റെ ആവശ്യകത ഇപ്പോഴാണ് വരുന്നത്. കാരണം നമ്മൾ ഇതിൽ ഗ്യാപ്പ് വെച്ചിട്ടാണ് ഇത് വെക്കുന്നത്. പ്രൈമറി വൈൻഡിങ്ങും സെക്കൻഡറി വൈൻഡിങ്ങും ഇടയ്ക്ക് എയർ ഗ്യാപ്പാണ്, എയർ ആണ് അവിടുത്തെ മീഡിയം. അപ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എയറിൻ്റെ റിലക്ടൻസ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ടാകുന്ന ഫ്ലക്സ് ഒരു 80% ലോസ് ആവുകയും കുറച്ച് മാത്രമേ നമ്മുടെ സെക്കൻഡറി വൈൻഡിങ്ങിൽ കട്ട് ആവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ടാകുന്ന കറണ്ട് എന്ന് പറയുന്നത്, സെക്കൻഡറി വൈൻഡിങ്ങിൽ ഉണ്ടാകുന്ന കറണ്ട് എന്ന് പറയുന്നത് വളരെ ചെറിയൊരു കറണ്ട് ആയിരിക്കും. അത് നമുക്ക് വലിയ യൂസ്ഫുൾ അല്ല. അപ്പോഴാണ് നമ്മുടെ ഈ മെറ്റാലിക് കോറിൻ്റെ ഉപയോഗം വരുന്നത്. ഈ മെറ്റാലിക് കോർ, അല്ലെങ്കിൽ നമ്മൾ നോർമലി ലാമിനേറ്റഡ് സ്റ്റീലാണ് ഉപയോഗിക്കുന്നത്, ഇതാണ് നമ്മുടെ ഒരു മീഡിയമായിട്ട് ആക്ട് ചെയ്യുക. അതായത് ഈ പ്രൈമറിയിൽ ഉണ്ടാകുന്ന ഫ്ലക്സിനെ ഒട്ടും നഷ്ടപ്പെടാതെ തന്നെ സെക്കൻഡറി വൈൻഡിങ്ങിലേക്ക് കട്ട് ചെയ്യാനാണ് മെറ്റാലിക് ലാമിനേറ്റിംഗ് കോറിൻ്റെ ഉപയോഗം.
പ്രൈമറിൽ ഉണ്ടാകുന്ന ഫ്ലക്സ് അത് ലാമിനേറ്റിംഗ് കോറിലൂടെ വരികയും സെക്കൻഡറിയിലേക്ക് കട്ട് ചെയ്യുകയും അങ്ങനെ നമുക്ക് ഒരു ഔട്ട്പുട്ട് കിട്ടുകയും നല്ലൊരു ഔട്ട്പുട്ട് കിട്ടുകയാണ് ചെയ്യുന്നത്. അതായത് തിയറട്ടിക്കലി പറയുകയാണെങ്കിൽ ഇതിന്റെ ലോസ് എന്ന് പറയുന്നത് സീറോ ആണ്. സ്റ്റീൽ ലാമിനേഷൻ വെക്കുന്നത് കൊണ്ട് ഇവിടെ എത്രയോ ഫ്ലക്സ് ഉണ്ടാകുന്നു, ആ ഫ്ലക്സ് മൊത്തത്തിൽ ഇവിടെ കട്ട് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ പ്രാക്ടിക്കലി അവിടെ കുറച്ച് ലോസ് ഒക്കെ ഉണ്ടാകുന്നുണ്ട്. ഇതാണ് ഒരു ട്രാൻസ്ഫോമറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പോകാം. എന്നാൽ നിലവിൽ അതായത് നമ്മുടെ ഒരു പെൻസിൽ കട്ടറിന്റെ വലുപ്പം മുതൽ വലിയ ടൺ കണക്കിന് വലുപ്പമുള്ള ട്രാൻസ്ഫോമർ വരെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാവർക്കും ഒരു ചോദ്യം കാണും, ഇതിന്റെ വർക്കിംഗ് സിമിലർ ആണോ? തീർച്ചയായും ഇതിന്റെ എല്ലാത്തിന്റെയും വർക്കിംഗുകൾ ഒരേ രീതിയിൽ തന്നെ, വർക്കിംഗ് പ്രിൻസിപ്പിൾ ഒന്ന് തന്നെയാണ്. ഇതേ രീതിയിൽ തന്നെയാണ് എല്ലാ ട്രാൻസ്ഫോമറുകളും വർക്ക് ചെയ്യുന്നത്. എന്നാൽ ഇവിടെ വ്യത്യസ്തമാകുന്നത് അതിന്റെ മാനുഫാക്ചറിങ്, അത് ഉണ്ടാക്കുന്ന രീതിയും അതിന്റെ സോഴ്സ് ഓഫ് സപ്ലൈയുടെ സോഴ്സും അതുപോലെ തന്നെ അതിന്റെ ഉപയോഗം ആപ്ലിക്കേഷനും, ഈ മൂന്ന് രീതിയിലാണ് നമ്മൾ ട്രാൻസ്ഫോമറുകളെ വ്യത്യസ്തമാക്കുന്നത്. അതായത് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല്, അതായത് നമ്മുടെയൊക്കെ ജനറേറ്റിംഗ് സ്റ്റേഷനിൽ 11 kV 50 Hz AC സപ്ലൈ ആണ് ഉണ്ടാക്കുന്നത്. എന്നാൽ അത് ഉപയോഗിക്കുന്നത് നമ്മൾ ഒരുപാട് കിലോമീറ്റർ ദൂരമുള്ള വീടുകളിലും വ്യവസായ സ്ഥാപനങ്ങളിലുമൊക്കെയാണ്. അപ്പോൾ തന്നെ ഇത്രയും ദൂരം വൈദ്യുതി വരുമ്പോൾ അവിടെ ലോസുകൾ, നഷ്ടങ്ങൾ ഉണ്ടാകും. ആ നഷ്ടങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒന്നാണ് നമ്മൾ ഹൈ വോൾട്ടേജ് ആക്കി ഇതിനെ ട്രാൻസ്ഫർ ചെയ്യുക. അതായത് 11 kV നമ്മൾ ഹൈ വോൾട്ടേജിലേക്ക് കൺവേർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിനെ അയക്കുന്നതാണ് നമ്മൾ ചെയ്യുന്നത്. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഒന്നാണ് ട്രാൻസ്ഫോമർ. അത്തരത്തിലുള്ള നഷ്ടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന പ്രധാനമായും ട്രാൻസ്ഫോമറാണ്. അപ്പോൾ ഇവിടെ തന്നെ നമ്മൾ ചെറിയ വൈദ്യുതിയിൽ നിന്ന് വലിയ അളവിലുള്ള വൈദ്യുതിയിൽ ഉണ്ടാക്കുന്നതുകൊണ്ട്, അതായത് ലോ വോൾട്ടേജ് കറന്റിൽ നിന്ന് ഹൈ വോൾട്ടേജ് കറന്റ് എന്ന രീതിയിലേക്ക് മാറുന്നതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്നാണ് പറയുക. അതുപോലെ തന്നെ ലോ വോൾട്ടേജ്, നമ്മളിപ്പം ലോഡ് സൈഡിൽ നമ്മുടെ ഒരു വീടിന്റെ അവിടുത്തെ ട്രാൻസ്ഫോമർ, ചെറിയൊരു ട്രാൻസ്ഫോമർ ഒക്കെ നോക്കുകയാണെങ്കിൽ ലോഡ് സൈഡ് ആയത്, അതായത് അവിടുന്ന് നമ്മൾ ജനറേറ്റിംഗ് സ്റ്റേഷനിൽ നിന്ന് 11 kV ഹൈ വോൾട്ടേജ് ആക്കി പറഞ്ഞു വിടുമ്പോൾ തന്നെ നമ്മുടെ ഒക്കെ അവിടെ വരുമ്പോൾ അതിനെ നമുക്ക് സ്റ്റെപ്പ് ഡൗൺ ചെയ്യേണ്ടി വരും. അതായത് വീട്ടിലേക്കുള്ള 415 വോൾട്ട് ആക്കാനും അല്ലെങ്കിൽ 220 വോൾട്ട് ആക്കാനും ഒക്കെ നമുക്ക് സ്റ്റെപ്പ് ഡൗൺ ചെയ്യേണ്ടി വരും. അതിനുവേണ്ടി യൂസ് ചെയ്യുന്നതാണ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. അതായത് ഹൈ വോൾട്ടേജ് കറണ്ടിനെ ലോ വോൾട്ടേജ് കറണ്ടായി മാറ്റുന്നതാണ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിന്റെ ജോലി. ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ രണ്ട് വൈൻഡിങ്ങുകളാണുള്ളത്. അപ്പോൾ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രൈമറി വൈൻഡിങ് എന്ന് പറയുന്നത് ചെറുതായിരിക്കും, സെക്കൻഡറി വൈൻഡിങ് എന്ന് പറയുന്നത് വലുതായിരിക്കും. അതായത് അതുകൊണ്ട് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈമറി വൈൻഡിങ്ങിൽ ഉണ്ടാകുന്ന ഫ്ലക്സ് കൂടുതൽ ഇവിടെ കട്ട് ചെയ്യുകയും അതിനനുസരിച്ച് ഇവിടെ കൂടുതൽ വോൾട്ടേജ് കറന്റ് ഉണ്ടാവുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെയാണ് സ്റ്റെപ്പ് അപ്പില് സെക്കൻഡറി എന്ന് പറയുന്നത് വൈൻഡിങ്ങിന്റെ നമ്പർ ഓഫ് ടേൺസ് കൂടുതലായിരിക്കും. എന്നാൽ സ്റ്റെപ്പ് ഡൗണിലാണെങ്കിൽ പ്രൈമറിയിലെ നമ്പർ ഓഫ് ടേൺസ് ആയിരിക്കും കൂടുതൽ, സെക്കൻഡറിയുടെ ചെറുതായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ടാകുന്നതിന്റെ കട്ടിങ് ഫ്ലക്സ് കട്ടാകുന്നത് എന്ന് പറയുന്ന അളവ് കുറവായതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ചെറിയ വോൾട്ടേജ് ഉണ്ടാകും ഉണ്ടാകുക. എന്നാൽ ഇതിലെ ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യം എന്ന് പറയുന്നത് ഫ്രീക്വൻസി രണ്ടിടത്തും സെയിം ആയിരിക്കും. ഏത് ട്രാൻസ്ഫോമർ ആക്ഷൻ നടത്തിയാലും അവിടെ ഫ്രീക്വൻസിക്ക് ഒരു ചേഞ്ചും ഉണ്ടാകുന്നില്ല. 50 Hz തന്നെ ആയിരുന്നെങ്കിൽ ഇൻപുട്ട് എങ്കിൽ 50 Hz തന്നെ നമുക്ക് ഔട്ട്പുട്ട് ലഭിക്കുന്നതാണ്. അത് തന്നെയാണ് ഒരു ട്രാൻസ്ഫോമറിന്റെ ഒരു മെയിൻ ഒരു വ്യത്യസ്തത എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മെയിൻ ഒരു വ്യത്യസ്ത ഒരു ഇൻട്രസ്റ്റിംഗ് തിങ് എന്ന് പറയുന്നത് ട്രാൻസ്ഫോമറിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സ്റ്റേഷനറി ഡിവൈസ് ആണ്. ഇതിൽ ഒന്നിലും തന്നെ ഒരു മൂവ് ചെയ്യുന്നൊരു ഡിവൈസ് ഇല്ല. നമ്മൾ മോട്ടർ ആയാലും ജനറേറ്റർ ആയാലും അവിടെയൊക്കെ നമുക്ക് മൂവ് ചെയ്യുന്ന ഒരുപാട് വൈൻഡിങ്സും കോയിൽസും ഒക്കെ ഉണ്ട്. എന്നാൽ ട്രാൻസ്ഫോമറിൽ ഒരു സാധനവും മൂവ് ചെയ്യുന്നില്ല, എല്ലാം സ്റ്റേഷനറി ആയിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനൊരു സ്റ്റേഷനറി ഡിവൈസ് എന്നാണ് പറയുക. അതുപോലെ അപ്പം പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ വോൾട്ടേജിന്റെ കൺവേർഷന്റെ ലോ വോൾട്ടേജ് കറന്റിന് ഹൈ വോൾട്ടേജ് ആക്കുന്നതിന് സ്റ്റെപ്പ് അപ്പ് എന്നും ഹൈ വോൾട്ടേജ് കറന്റിനെ ലോ വോൾട്ടേജ് ആക്കുന്നതിന് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. ഇങ്ങനെയാണ് നമ്മൾ പ്രധാനമായും ട്രാൻസ്ഫോമറിന്റെ ആ ഒരു ആപ്ലിക്കേഷൻ അനുസരിച്ച് ക്ലാസിഫൈ ചെയ്യുന്നത്, സ്റ്റെപ്പ് അപ്പും സ്റ്റെപ്പ് ഡൗണും. അതുപോലെ തന്നെ ഈ അടുത്ത തരം തിരിക്കുന്നത് ട്രാൻസ്ഫോമറിന്റെ നിർമ്മാണ അടിസ്ഥാനത്തിലാണ്. അതിന്റെ മാനുഫാക്ചറിങ് അനുസരിച്ച് നമ്മൾ അടുത്ത ട്രാൻസ്ഫോമറിനെ നമ്മൾ തരം തിരിക്കാറുണ്ട്. അതിനെ തരം തിരിച്ചിരിക്കുന്നത് സ്റ്റാർ ഡെൽറ്റ ട്രാൻസ്ഫോമേഴ്സ്, ഡെൽറ്റ സ്റ്റാർ ട്രാൻസ്ഫോമേഴ്സ്, സ്റ്റാർ സ്റ്റാർ ട്രാൻസ്ഫോമേഴ്സ്, ഡെൽറ്റ ഡെൽറ്റ ട്രാൻസ്ഫോമേഴ്സ്. ഇങ്ങനെ നാലായിട്ടാണ് നമ്മൾ മാനുഫാക്ചറിങ് അനുസരിച്ച് ഒരു ട്രാൻസ്ഫോമറിനെ നമ്മൾ തരംതിരിക്കുന്നത്. ഇതിൽ പലതും നമ്മൾ യൂസ് ചെയ്യുന്നത് ട്രാൻസ്മിഷൻ സൈഡിലാണ് നമ്മൾ ഇത് പലതും യൂസ് ചെയ്യുക. അതായത് സ്റ്റാർ സ്റ്റാർ കോൺഫിഗറേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ഹൈ വോൾട്ടേജ് ട്രാൻസ്മിഷൻ സൈഡിലാണ്. അതായത് ഇതിൽ തന്നെ RYB മൂന്ന് ഫേസുകളായിരിക്കും ഇതിൽ ഉണ്ടായിരിക്കുക. ഇതിന്റെ പ്രൈമറിയും സെക്കൻഡറിയും സ്റ്റാർ ഷേപ്പിലായിരിക്കും ഇത് കണക്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഡെൽറ്റ സ്റ്റാർ ടൈപ്പ് യൂസ് ചെയ്യുന്നത് നമ്മുടെ വീടുകളിലേക്ക് സപ്ലൈ തരാൻ ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമറിലാണ് നമ്മൾ ഡെൽറ്റ സ്റ്റാറുകൾ യൂസ് ചെയ്യുന്നത്. അതിന്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് RYB ആയിരിക്കും. മൂന്ന് ഫേസുകളായിരിക്കും അതിന്റെ ഇൻപുട്ട് വരുന്നതെങ്കിൽ അതിന്റെ ഔട്ട്പുട്ടിൽ RYB N ന്യൂട്രലും കൂടെ കാണുന്നതായിരിക്കും.
അതിൽ നിന്നാണ് നമ്മുടെ 415 ത്രീ ഫേസ് വോൾട്ടേജും അല്ലെങ്കിൽ 220 വോൾട്ട് AC സിംഗിൾ ഫേസ് സപ്ലൈ ഒക്കെ നമുക്ക് ലഭ്യമാകുന്നത്. അതിന് ആ ട്രാൻസ്ഫോമറിനാണ് നമ്മൾ ഡെൽറ്റ സ്റ്റാർ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു രണ്ട് തരം ട്രാൻസ്ഫോമറുകളാണ് ഇൻഡോർ ട്രാൻസ്ഫോമറും ഔട്ട്ഡോർ ട്രാൻസ്ഫോമറും. അത് ഇൻഡോർ ട്രാൻസ്ഫോമറിനെ നമ്മൾ ഡ്രൈ ട്രാൻസ്ഫോമറായിട്ടും ഔട്ട്ഡോർ ട്രാൻസ്ഫോമറിനെ നമ്മൾ ഓയിൽ ടൈപ്പ് ട്രാൻസ്ഫോമറായും ഉപയോഗിക്കും. ഓയിൽ ടൈപ്പ് ട്രാൻസ്ഫോമറുകളാണ് നമ്മൾ സാധാരണയായ വഴിയരികിലൊക്കെ കാണുന്നത്. അതിൽ ഓയിൽ ഇൻസുലേറ്റിംഗ് ഓയില് ഫില്ല് ചെയ്തിരിക്കുന്നതാണ് ആ ട്രാൻസ്ഫോമറുകളുടെ പ്രത്യേകത. അതുപോലെ തന്നെ ഇത് ഈ ട്രാൻസ്ഫോമറെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നത് AC ഓൾട്ടർനേറ്റിംഗ് കറന്റ് സപ്ലൈക്ക് വേണ്ടിയാണ് ഈ ട്രാൻസ്ഫോമറുകളെല്ലാം നമ്മൾ. എന്നാൽ നമ്മുടെ പുതിയൊരു ഇതെന്ന രീതിയിൽ ഇപ്പോൾ DC പവറിലും പ്രവർത്തിക്കുന്ന ട്രാൻസ്ഫോമറുകളൊക്കെ ഇപ്പം കണ്ടുപിടിച്ചിട്ടുണ്ട്, ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി DC ട്രാൻസ്ഫോമേഴ്സിനെ പറ്റി ഇനിയൊരു വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഇനി അതുപോലെ നമ്മൾ ട്രാൻസ്ഫോമറിൻ്റെ ഇപ്പം നമ്പർ ഓഫ് വൈൻഡിങ്സ്, നമ്പർ ഓഫ് പ്രൈമറി വൈൻഡിങ് സെക്കൻഡറി വൈൻഡിങ് അല്ലെങ്കിൽ പ്രൈമറി EMF സെക്കൻഡറി EMF ഒക്കെ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് V1/V2=N1/N2 എന്ന് പറയുന്നത്. V1 ഉം V2 ഉം പ്രൈമറിയിലെയും സെക്കൻഡറിയിലെയും വോൾട്ടേജും N1/N2 നമ്പർ ഓഫ് ടേൺസ് പ്രൈമറിയിലെയും സെക്കൻഡറിയിലെയും ടേൺസ്. അതനുസരിച്ച് ഇപ്പം നമുക്ക് സെക്കൻഡറിയിലോ ഇപ്പം നമുക്ക് ഒരു ട്രാൻസ്ഫോമർ എത്ര വോൾട്ടേജ് ഉണ്ടാക്കുന്നു എന്ന് അറിയണമെങ്കിൽ ഈ ഇക്വേഷൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ, അതായത് നമ്പർ ഓഫ് പ്രൈമറി ടേൺസ് അറിയാം, അതിൻ്റെ വോൾട്ടേജും അറിയാം, അതുപോലെ തന്നെ നമുക്ക് നമ്പർ ഓഫ് ടേൺസ് സെക്കൻഡറിയിലെ അറിയാം. അപ്പോൾ ഈ ഇക്വേഷൻ ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് സെക്കൻഡറിയിലുണ്ടാകുന്ന വോൾട്ടേജിൻ്റെ ഇത് കണ്ടുപിടിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ട്രാൻസ്ഫോമറിനെ പറ്റി ഒരു അത്യാവശ്യം നല്ലൊരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്നും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.